പവനായി ശവമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ വാർത്തകൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയായിരുന്നു എം ആർ അജിത് കുമാറിൻ്റെ തൊപ്പിതെറിക്കുമോ പൂരം കലക്കിയതിൻ്റെ റിപ്പോർട്ട് എവിടെ പി വി എൻവറിനെതിരെയുള്ള സി ബി അന്വേഷണം എവിടെ എന്നൊക്കെയായിരുന്നു ചർച്ചകൾ വിഷ്വൽ മീഡിയ മുഴുവൻ നിരന്തരം ലൈവായിരുന്നു അജിത്തിനെ പിണറായി സംരക്ഷിക്കുന്നു പി ശശിയെ സംരക്ഷിക്കുന്നു പാർട്ടി പിണറായിക്കൊപ്പം അല്ലെങ്കിൽ പാർട്ടി പി വി എൻവറിനൊപ്പം എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകളാണ് ഓൺലൈൻ മീഡിയകളും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും എവിടെ ടെലിവിഷനും പത്രവും ഒക്കെ നിറഞ്ഞു നിറഞ്ഞിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുമ്പ് വന്നപ്പോൾ നമുക്കറിയാമായിരുന്നു സിനിമാക്കാർ കുടുങ്ങുമോ കുടുങ്ങില്ലയോ എന്നൊക്കെയുള്ള ചർച്ചകളും നടന്നിരുന്നു ഇപ്പോഴിതാ ഭരണകക്ഷിയിലെ സി പി എമ്മിൽ എം എൽ എ ആയ മുകേഷിനെ വരെ ഒറ്റ കൊടുത്തുകൊണ്ട് ആ വാക്ക് തന്നെ പ്രയോഗിക്കുന്നു കൊടുത്തുകൊണ്ട് ഒറ്റ കൊടുത്തുകൊണ്ട് സർക്കാരിനെതിരെ വന്ന വാർത്തകൾ പാർട്ടിക്കെതിരെ വന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള വളരെ ഒരു തന്ത്രമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് നമുക്കറിയാം മുൻകൂർ ജാമ്യം കിട്ടിയ വ്യക്തിയാണ് മുകേഷ് ജയസൂര്യ എന്ന എന്നീ വ്യക്തികൾ അവർ നടന്മാരാണ് സമൂഹത്തിൽ നിലയും വിലയുമുള്ള വ്യക്തികളാണ് അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള കേസന്വേഷണം പുരോഗമിക്കുകയാണ് ഞാൻ നേരത്തെ ഒരു വാർത്തയിൽ സൂചിപ്പിച്ചു കേസന്വേഷണം പുരോഗമിക്കുകയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവരും അകത്താകും ഇന്ന് മുകേഷ് എം എൽ എ പ്രത്യേക അന്വേഷണ സംഘത്തിലെ പൂങ്കുഴലി ഐ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്തു മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് മുകേഷിനെ എന്താണ് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് വിടാനുള്ള സാധ്യത കുറവാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കും മാധ്യമങ്ങളൊക്കെ മുകേഷിന് പിന്നാലെ പായുമെന്ന് ഉറപ്പാണ് കാരണം മുകേഷിന് മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തന്നെ മുകേഷ് ഒരിക്കലും ജയിലിലേക്ക് പോകില്ല ഇത് ആർക്കറിയാം കൃത്യമായും പോലീസ് തലപ്പത്തിരിക്കുന്ന ആളുകൾക്കറിയാം അവരുടെ ഒരു ഓപ്പറേഷൻ്റെ മികവാണ് ഇതെന്ന് പറഞ്ഞാൽ ആർക്കും തർക്കിക്കാൻ പറ്റില്ല ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ അത് തെറ്റാണെന്ന് പറയാനും കഴിയുകയില്ല അതുപോലെ തന്നെ സിദ്ദിക്കിൻ്റെ കാര്യം സിദ്ദിക്കിന് മുൻകൂർ ജാമ്യം ഇന്ന് ഹൈക്കോടതി തള്ളിയിരുന്നു സിദ്ദിഖ് ചെയ്തത് ബലാത്സംഗ കുറ്റമാണ് സിദ്ദിക്കിനെതിരെ നിരവധി തെളിവുകളുണ്ട് സാഹചര്യ തെളിവുകൾ ഹൈക്കോടതിയുടെ ആ ഉത്തരവിൻ്റെ പകർപ്പ് കണ്ടാൽ തന്നെ അറിയാം സിദ്ദിക്കതിനേയും പോലീസിനെതിരെയൊക്കെ സ തക്കതായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് കോടതി ഉത്തരവിൽ അതുപോലെ തന്നെ എസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ലുക്ക്ഔട്ട് സർക്കുലർ സിദ്ദിക്കിനെതിരെ സിദ്ദിഖ് കൊച്ചിയിൽ തന്നെയുണ്ട് ഏത് നിമിഷവും സിദ്ദിഖ് അറസ്റ്റിലാവുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു കോളിളക്കം എന്താണ് സംസ്ഥാന സർക്കാരിനെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെ മുൾമുനയിൽ നിർത്തിയിരുന്ന പല സംഭവങ്ങൾ ഒന്ന് സ്വർണ്ണക്കടത്ത് ഉരുക്കൽ എന്താണ് അടുത്ത് ഹവാല പണം ഇടപാട് മയക്കുമരുന്ന് ലോബി മരമുറിക്കൽ കേസുകൾ ഇങ്ങനെ തുടങ്ങി പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് പൂരം കലക്കലിൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി അതിനകത്ത് യാഥാർത്ഥ്യമൊന്നുമില്ല അജിത് കുമാർ അത് കെട്ടിച്ചമച്ച റിപ്പോർട്ടാണ് എന്ന യാഥാർത്ഥ്യം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു കഴിഞ്ഞു ദേവസ്വങ്ങളെ പഴിച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ട് അതിനൊപ്പം തന്നെ പുനരന്വേഷണം വേണം മറ്റൊരു അന്വേഷണ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ഡി ജി പിയുടെ നിർദ്ദേശവും വാർത്തയായി പുറത്തു വരുന്നു അങ്ങനെ അത് കത്തിനിൽക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വീണ്ടും ചീഞ്ഞ് നാറും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പെട്ടെന്നൊരു കോളിളക്കം അല്ലെങ്കിൽ സ്വാഭാവികമായും ചോദ്യം ചെയ്ത് വിട്ടയക്കേണ്ട മുകേഷിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല നേരത്തെ തന്നെ പറ പറഞ്ഞിരുന്നുവല്ലോ എന്താണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന കേസാണിത് അതുകൊണ്ട് ജാമ്യ ഹർജി തീർപ്പാക്കുന്നുവെന്ന് കോടതി പറഞ്ഞിരുന്നുവല്ലോ അങ്ങനെയാണെങ്കിൽ ഇന്ന് ചോദ്യം ചെയ്ത് മൊഴി മൊഴിയെടുത്ത് വിട്ടയക്കാമായിരുന്നല്ലോ എന്നൊക്കെ നിയമവിദഗ്ധർ തന്നെ പരി ഈഴക്കീറി പരിശോധിക്കുന്നുണ്ട് ഏതായാലും സിനിമാ മേഖലയിലെ ഈ സംഭവങ്ങൾ ഈ ബോംബുകൾ സിദ്ദിഖ് എന്ന ബോംബും മുകേഷ് എന്ന ബോംബും ബോംബുമൊക്കെ പൊട്ടിത്തെറിച്ചതോടുകൂടി ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ തന്നെ എന്താണ് പി ശശിയും എം ആർ അജിത് കുമാറും ഒക്കെ ഒരു പരിധിവരെ വാർത്തകളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് പകരം സിനിമാ താരങ്ങൾ വാർത്തകൾക്ക് ഉള്ളിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ് നമുക്കറിയാമല്ലോ ഒരു ചില വാർത്തകളുടെ ആയുസ് എല്ലാ കൊടുങ്കാറ്റും എല്ലാ കാലത്തും നിൽക്കില്ലല്ലോ അതിങ്ങനെ വീശി കടന്നു പോകും അതുപോലെ ഒരു വാർത്തയുടെ ആയുസ് നിശ്ചയിക്കുന്ന ഘടകങ്ങളായി മാറുന്നു ഇത്തരം സംഭവ വികാസങ്ങൾ ഇതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് വ്യാഖ്യാനിച്ചാൽ ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ അതിൽ തെറ്റ് കണ്ടെത്താൻ ആകില്ല ഇതാണ് പറയാൻ വന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക